ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വ്ലോഗിലേക്ക് വീണ്ടും സ്വാഗതം. സൺഡേ 3-ാം തീയതിൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. ആ ബർത്ത്ഡേയുടെ വീഡിയോ ആണ് ഇന്ന് ഞാനിടുന്നത്. അപ്പോൾ ഇന്നലെ ഇട്ടത് സാറ്റർഡേ ഫ്രൈഡേ ഒക്കെ ചേർന്നിട്ടുള്ള ഒരു വീഡിയോ ആയിരുന്നു. അപ്പോൾ ആ വീഡിയോയിൻ്റെ കീഴിൽ തന്നെ നിങ്ങളെല്ലാവരും എനിക്ക് ബർത്ത്ഡേ വിഷസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ബർത്ത്ഡേ വിഷസ് തന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി സ്നേഹം അറിയിച്ചുകൊള്ളുന്നു. കാരണം ഇതിപ്പോൾ 5-ാമത്തെ നമ്മളുടെ വർഷമാണ് ഞാൻ നമ്മുടെ ചാനലിൽ ബർത്ത്ഡേ ആഘോഷിക്കുന്നത്. അപ്പോൾ അന്ന് മുതലുള്ള ആളുകൾ ഇന്നും എൻ്റെ വീഡിയോ ഒരെണ്ണം ഒന്നുപോലും ഉണങ്ങാതെ കാണുന്ന ആളുകളുണ്ട്. അവരോട് ഒരുപാട് പ്രത്യേക നന്ദി, ഒരുപാട് സ്നേഹം അറിയിച്ചുകൊള്ളുന്നു. അപ്പോൾ കഴിഞ്ഞ വർഷം ഞാനിതുപോലെ തന്നെ 50-ാമത്തെ വയസ്സായിരുന്നു. അപ്പോൾ ആ ഒരു ഹാഫ് സെഞ്ചുറിയുടെ ഒരു കേക്ക് കട്ട് ചെയ്ത ഒരു വീഡിയോ ഒക്കെ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത്തവണ അങ്ങനെ കേക്ക് കട്ട് ചെയ്യാനുള്ള ഒരു വകുപ്പൊന്നും ഇല്ല, വകുപ്പേ ഇല്ലെന്നല്ല, നമുക്കതിന് പറ്റിയൊരു മാനസികമായിട്ട് ഒന്നും ഒരു സന്തോഷം അങ്ങനെ ഒരു ഇതില്ല, ഒരു ഉത്സാഹമില്ല. അതുകൊണ്ട് തന്നെ ഞാനൊരു കേക്കൊക്കെ ഉണ്ടാക്കി, ചുമ്മാ ഒരു കേക്ക് എന്ന് പറയുന്ന ഒരു കേക്ക് ഉണ്ടാക്കി വെച്ച്. അത്രയേ ഉള്ളൂ, പുറത്തുനിന്ന് കേക്ക് മേടിക്കാനാവൊന്നും തോന്നിയില്ല. അപ്പോൾ ഞാൻ വീഡിയോയിൽ ഇന്നലത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്ന കുറച്ച് ഗിഫ്റ്റുകൾ എന്ന് വെച്ചാൽ ഡ്രസ്സൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. പപ്പയും റോജറും ഒക്കെ പൈസ തന്നിട്ട് ഞാൻ ഡ്രസ്സ് എടുത്തിട്ടുണ്ട്. അതിലൊരു ഡ്രസ്സാണിത്. പിന്നെ ഇന്നലെ ഒരു ഡ്രസ്സ് ഇട്ട് കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നൊരു ഡ്രസ്സ് വേറൊരെണ്ണം ഇട്ടിട്ടുണ്ട്. അങ്ങനെ 3 ഡ്രസ്സ് ഇന്നിട്ടിട്ടുണ്ട്. ഇനിയും വരാനുണ്ട്, ഡ്രസ്സ് വന്ന് തീർന്നിട്ടില്ല. എല്ലാം ഇങ്ങനെ കുറഞ്ഞത് 300-500 താഴെയുള്ള ഡ്രസ്സുകളാണ് ഞാൻ മേടിക്കുന്നത് കേട്ടോ, ഇതൊരെണ്ണമാണ്. അപ്പോൾ അങ്ങനെ ഡ്രസ്സുകളാണ് മേടിച്ചതെന്ന് ഞാൻ പറയുന്നത്. അപ്പോൾ റിച്ചാർഡ് ഞാൻ പറഞ്ഞു, ഞാൻ കഴിഞ്ഞ വർഷവും അവൻ എനിക്ക് 50,000 rupees എനിക്ക് ഗിഫ്റ്റ് തന്നിട്ടുണ്ടായിരുന്നു. ഇത്തവണയും അവൻ ഷിപ്പിലാണ്, അതുകൊണ്ട് അവൻ എനിക്ക് പൈസയാണ് ഗിഫ്റ്റ് തന്നത്. 50,000 ഇത്തവണയും തന്നിട്ടുണ്ട്. അപ്പോൾ ഒരു ബ്രേസ്ലെറ്റാണ് ഞാൻ മേടിച്ചത്. ഇത് ഡയമണ്ടൊക്കെ വെച്ചിട്ടുള്ള ഒരു ബ്രേസ്ലെറ്റ്. എനിക്ക് ഇതുപോലെയുള്ള ചെറിയ ലൈറ്റായിട്ടുള്ള ആഭരണങ്ങളാണ് എനിക്കിഷ്ടം. എനിക്ക് വളയൊക്കെ ഇടുന്നത് ഒട്ടും ഇഷ്ടം. വള അങ്ങനെ ഇടാറില്ലല്ലോ, നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ വള ഇടുന്നത് അധികം അങ്ങനെ വള ഇടാറില്ല. അപ്പോൾ ഇതാണ് റിച്ചാർഡ് മേടിച്ച് തന്ന ബ്രേസ്ലെറ്റ്. നല്ല ഭംഗിയുള്ള, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ട് എടുത്താണ് കേട്ടോ. അപ്പം ഇതന്നെ. അപ്പം ഞാൻ റോജനും കൂടി ഇപ്പോൾ വൈകുന്നേരത്തെ കുർബാനക്ക പോയത്. കാരണം രാവിലെ റോജന് എക്സാം ഉള്ളതുകൊണ്ട് പോകാൻ പറ്റിയില്ല. പപ്പ രാവിലത്തെ കുർബാനക്ക് പോയി, ഞാൻ റോജനും കൂടിയിട്ട് വൈകുന്നേരത്തെ കുർബാനക്ക് പോയി. അതിനുശേഷം നമ്മൾ നക്ഷത്ര ജ്വല്ലറി പോയിട്ടാണ് ഈ സംഭവം എടുത്തത് കേട്ടോ. അതൊക്കെ ഈ വ്ളോഗിൽ വരണ്ടത്. ജ്വല്ലറി പോയൊന്നും ഞാൻ എടുത്തില്ല കേട്ടോ, വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അവിടെയൊക്കെ ഒന്ന് തിരക്കാണ്, എനിക്ക് വെച്ചിട്ടെടുക്കണത് ആളുകളുടെ മുന്നേ വെച്ചെടുക്കണത് എന്തോ ഒരു വിഷമം, അതുകൊണ്ട് ഞാൻ എടുത്തില്ല. പിന്നെ അതിനുശേഷം പിന്നെ വീട്ടിലേക്ക് കയറിയില്ല. വീട്ടിലേക്ക് കയറി കഴിഞ്ഞാൽ റൂബി പിന്നെയും നമ്മളുടെ അടുത്ത് വന്ന് പിന്നെയും ഞാൻ അവളെ ഇട്ടിട്ട് പോകുമ്പോൾ ഒക്കെ ഒരു വിഷമം. അപ്പോൾ ഒരു പോക്കിന് പോയിട്ട് എല്ലാം കഴിഞ്ഞിട്ട് വരാമെന്ന് ചോദിച്ച് അങ്ങനെ കുറച്ച് നടന്ന് ഫോട്ടോ വെച്ച് കൂടി. നല്ല രസമാണ് നടക്കാനായിട്ട്. പിന്നെ റോജർ മാത്രമേ കൂടെ ഉള്ളൂ. റയനൊക്കെ ആണെങ്കിൽ നല്ല രസമുള്ളു സംസാരിച്ചിട്ട്. അങ്ങനെ റോജർ അധികം ഇങ്ങനെ സംസാരിക്കില്ല. പിന്നെ എല്ലായിടത്തും കൊണ്ടുപോകും. അങ്ങനെ ഞാൻ റോജറും കൂടി ഒന്ന് നടന്ന് ഫോർട്ട് കൊച്ചിയിൽ, ഞാൻ എപ്പോഴും പറഞ്ഞ പോലെ തന്നെ എനിക്കിഷ്ടമുള്ള സ്ഥലത്ത് കൂടിയൊക്കെ ഒന്ന് നടന്ന്. പിന്നെ ഇവിടെ പാരഗൺ റെസ്റ്റോറൻറ്റ് തുടങ്ങിയിട്ടുണ്ട് കുറച്ച് നാളായിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ ലുല്ലുമോളിൽ പാരഗൺ റെസ്റ്റോറൻ്റ് ഉണ്ട്. അവിടെ കയറുമ്പോൾ ഭയങ്കര തിരക്കാണ് അവിടെ. നമ്മൾ വെയിറ്റിങ്ങിൽ നിൽക്കണം, അത്രയും തിരക്കാണ് അവിടെ. ബിരിയാണി, സ്പെഷ്യൽ ബിരിയാണി ഉണ്ട്. അപ്പോൾ ഇന്ന് സ്പെഷ്യൽ ബിരിയാണി കഴിക്കാൻ വേണ്ടിയിട്ടാണ് പോയതെങ്കിലും അവിടെ ബിരിയാണി ഉണ്ടായിരുന്നില്ല. അപ്പോൾ പിന്നെ അവിടെയുള്ള സാധനം കഴിച്ചിട്ട് പോകുന്നു. ഭയങ്കര കുറച്ച് എക്സ്പെൻസീവാണ് അവിടെ. അപ്പോൾ ബിരിയാണി എന്തോ സ്പെഷ്യലാണെന്ന് പറഞ്ഞിട്ടാണ് റോജറിനെ കൊണ്ടുപോയത്. എനിക്ക് ബിരിയാണി കഴിക്കേ വേണ്ടെന്ന് പറഞ്ഞിട്ട് അവൻ സമ്മതിക്കാതെ കൂടെ. ഞാൻ പറഞ്ഞ എന്തെങ്കിലും വീട്ടിൽ മേടിച്ചിട്ട് കഴിച്ചാൽ മതി, എനിക്കെങ്ങനെ പോയിരുന്ന് കഴിക്കണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് അവൻ സമ്മതിക്കില്ല. അങ്ങനെ അവൻ നിർബന്ധപൂർവ്വനെ കൊണ്ടുപോയതാണ്. അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ട് വന്നിട്ടാണ് ആ ഡ്രസ്സെല്ലാം മാറ്റി വേറൊരു ഡ്രസ്സ് ഇട്ട് ഇരുന്നിട്ടാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത്. കാരണം ഇവിടെ ഭയങ്കര മഴയായിരുന്നു, ഭയങ്കര മഴ. എൻ്റെ റിച്ചാർഡ് വിളിച്ച് ഞാൻ നേരത്തെ വേറൊരു വ്ലോഗ് എടുത്ത് സംസാരിക്കുന്നത്. അതെടുത്ത് കഴിയുമ്പോഴത്തേക്കും ഈ പറഞ്ഞ പോലെ മഴയും റിച്ചാർഡ് വിളിച്ച്, പിന്നെ അത് ഞാൻ കളഞ്ഞിട്ട് ഇപ്പോൾ വേറെ എടുക്കണേ. എല്ലാവരും കിടന്നു, എല്ലാവരും കിടന്നു കഴിഞ്ഞിട്ട് ഞാൻ സൈലൻ്റായിട്ട് ഇരുന്നിട്ട് വ്ളോഗ് എടുക്കണേ. അപ്പോൾ മഴ ഭയങ്കര മഴയായിരുന്നു, ശബ്ദം കൊണ്ട് നിൽക്കാൻ പറ്റുള്ള ഒരു വീഡിയോയിലൊക്കെ ഭയങ്കര ശബ്ദമായിരിക്കുള്ളൂ. അപ്പോൾ അതെല്ലാം കഴിയിട്ടെന്ന് വെച്ച് ഇപ്പോൾ ഒത്തിരി നേരമായിട്ട് 11:00 ആയിട്ടുണ്ട്. ഞാനും റൂബി എൻ്റെ കൂടെ ഇവിടെ താഴെ വന്ന് നടപ്പുണ്ട് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞാനേ 5 വർഷം മുൻപുള്ള വീഡിയോൻ്റെ കാര്യം കുറച്ച് ദിവസത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ ഭയങ്കരമായിട്ട് ക്ഷീണിച്ചിരിക്കണം. അപ്പോൾ ഇവിടെ ഇരുന്നിട്ടെടുത്തൊരു വീഡിയോ ആണ് കേട്ടോ, അത് ഈ കൂട്ടത്തിൽ കൂടി കാണിക്കുന്നതാണ് കേട്ടോ.
അപ്പോ ആ വീഡിയോയിൽ ഞാൻ ഇത്രയുള്ളെന്ന് തോന്നുന്നുണ്ട്, ഇത് ഇത്രയും മാത്രമേ ഉള്ളെന്ന് തോന്നുന്നുണ്ട്. ഇപ്പുറത്തേക്കുള്ളത് ഇല്ല തോന്നുന്നത്. നിങ്ങളെ ഈ പീടിൻ്റെ ഇടയിൽ കൂടി കാണിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവില്ല എന്തോരം വ്യത്യാസമാണെന്നുള്ളതാണ്. അന്നത്തെ ഞാനും ഇന്നത്തെ ഞാനും നമ്മളെ പ്രായം വ്യത്യാസമായി, 5 വയസ്സ് കൂടിയല്ല. അപ്പം അങ്ങനെ, അപ്പം ഞാൻ ആ 50 വയസ്സിൻ്റെ ബർത്ത്ഡേയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മളുടെ മാത്രമല്ല നമ്മളെ കൊണ്ട് നടക്കുന്ന ഒരുപാട് ആളുകളുടെയും കൂടി കരുതൽ കൊണ്ടാണ് നമ്മൾ ഇതുവരെ ഒരു ബുദ്ധിമുട്ടും ഒന്നും കൂടാതെ, അതായത് ഒരു അപകടത്തിൽ ആഗ്രഹിക്കപ്പെടാതെയൊക്കെ ഇങ്ങനെ വരുന്നതെന്നൊക്കെ ഞാൻ നിങ്ങളുടെ അടുത്ത് കഴിഞ്ഞ പ്രാവശ്യം ഷെയർ ചെയ്തിട്ടുണ്ട്. കാരണം നമ്മളിപ്പോൾ ഒരു വാഹനത്തിൽ കയറുമ്പോൾ വാഹനത്തിൻ്റെ ഡ്രൈവർ ആരാണെന്ന് പോലും നമ്മൾ അറിയുന്നില്ല, എങ്കിലും നമ്മൾ അതിന് യാത്ര ചെയ്യുന്നു. ആ പുള്ളിയുടെ ശ്രദ്ധ കൊണ്ട് നമ്മൾക്കൊന്നും പറ്റാതെ നമ്മൾ തിരിച്ച് വീണ്ടും വരുന്നു. എന്തൊരാളുകൾക്ക് അപകടം സംഭവിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മൾക്ക് അറിയില്ല നമ്മൾ ഏത് തരത്തിലാണ് നമ്മൾക്ക് അപകടങ്ങൾ ആരുടെ തെറ്റുകൊണ്ടാണ് സംഭവിക്കാൻ പോകുന്നത് അറിയില്ല. അപ്പോൾ എല്ലാവരും നമ്മളെ കരുതി സംരക്ഷിച്ച് ഇതുവരെ കൊണ്ടുവന്നിട്ടാണ് നമ്മളിങ്ങനെ നടക്കുന്നതല്ലേ, അത് നമ്മൾ ഓർക്കാറില്ല. എല്ലാവരും എന്തിനെങ്കിലും ആശ്രയിച്ചിട്ടൊക്കെ തന്നെയാണ് ജീവിക്കുന്നത്, അല്ലാതെ എൻ്റെ കഴിവാണെന്ന് പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല. നമ്മൾ നമ്മളായവരായി ഇരിക്കുന്നത് ഒരുപാട് ആളുകളുടെ സഹായം കൊണ്ട് തന്നെയാണ്. അപ്പം അങ്ങനെ എല്ലാവരെയും നന്ദിയോടുകൂടി ഈ സമയത്ത് ഞാൻ ഓർക്കുന്നു. ഈ 50-ാമത്തെ വയസ്സ് വരെ എന്നെ കാത്തു പരിപാലിച്ച് ഇവിടം വരെ എത്തിച്ച കുടുംബാംഗങ്ങൾ പിന്നെ അതിനവകാശപ്പെട്ട അത് അധികാരപ്പെട്ടവരാണ്, അവരത് ചെയ്യണം. പക്ഷേ നമ്മളുമായിട്ട് യാതൊരു ബന്ധവും ഇല്ലാത്ത ഒരുപാട് ആളുകൾ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ടല്ലേ, അങ്ങനെ അങ്ങനെ ഓർക്കുമ്പോൾ അവരുടെ എല്ലാവരുടെയും ഒരു ഹെൽപ്പ് കൊണ്ടൊക്കെ തന്നെ നമ്മളിതുവരെയൊക്കെ എത്തിയിരിക്കുന്നത്. അതുപോലെ നമ്മളുടെ സബ്സ്ക്രൈബേഴ്സിൻ്റെ ഭയങ്കര സപ്പോർട്ട് കൊണ്ട് എനിക്ക് ഇന്നലെ കിട്ടിയ ആ എന്താ വിഷസ് കണ്ടപ്പോൾ അതിനകത്ത് അയ്യോ എല്ലാവരും എന്ത് സ്നേഹമാണ്, എന്ത് കരുതലാണ്. അപ്പം റയൻ, റിച്ചാർഡ് ഇവരൊക്കെ ഇങ്ങനെ പോകുന്നതൊക്കെ കാണുന്നത് എല്ലാം സന്തോഷത്തോടുകൂടി നല്ല മനസ്സോടുകൂടി അതിനെ ബ്ലെസ് ചെയ്ത് സ്വീകരിച്ച് അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചൊക്കെ നിൽക്കുന്നതും അതുമൊക്കെ എനിക്ക് കിട്ടിയ ഏറ്റവും വലിയൊരു ഭാഗ്യമാണ് ഈ യൂട്യൂബിൻ്റെ അകത്തു നിന്ന്. യൂട്യൂബിൽ നിന്ന് പൈസ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ തുടങ്ങിയത്. പക്ഷേ എങ്കിലും ഈ സംഭവങ്ങളൊന്നും നമുക്കറിയില്ല, ഇത്രയും ആളുകൾ നമ്മളെ സ്നേഹിക്കും എന്നൊന്നും നമുക്കറിയില്ല. നമ്മൾ പൈസയാണ് ഫോക്കസ് ചെയ്തത്, പൈസ കിട്ടുമല്ല യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്നുള്ളത്. പക്ഷെ അതിനേക്കാളും വിലപ്പെട്ട കുറേ സംഭവങ്ങൾ യൂട്യൂബിൽ നിന്ന് കിട്ടിയപ്പോൾ ഒരുപാട് അത് ശരിക്കും അത്ഭുതമുണ്ടോ തോന്നുന്നത്. എല്ലാം ഞാൻ വീട്ടിലിത് ഇങ്ങനെ പറയാറുണ്ട്, ഓരോ കമൻസ് വായിച്ചിട്ട് വീട്ടിൽ ഞങ്ങൾ ഡിസ്കസ് ചെയ്യാറുണ്ട്. ഇപ്പോൾ പപ്പ യൂട്യൂബിൽ വീഡിയോ എടുത്തിട്ട് വീഡിയോ അല്ല കാണുന്നത്, നിങ്ങളുടെ കമൻസാണ് വായിക്കുന്നത്. അപ്പോൾ പപ്പയ്ക്ക് അറിയാം ഒരുവിധപ്പെട്ട ആളുകളുടെ പേരുകളും സ്ഥിരമായിട്ട് കമൻറ്റുകൾ ശ്രദ്ധിക്കപ്പെടുന്ന രീതിയിലുള്ള കമൻ്റ് ഇടുന്ന ആളുകളുടെ ഒക്കെ അറിയാം കേട്ടോ, അങ്ങനെയുള്ള ആളുകളെയൊക്കെ അറിയാം. ഞാൻ കണ്ണട വെക്കണമെന്നു അറിയാമോ, എനിക്കൊട്ടും കണ്ണാണാൻ പറ്റില്ല, ഞാൻ എവിടെയാണ് നോക്കണമെന്ന് മനസ്സിലാവുള്ളതുകൊണ്ട് ഞാൻ കണ്ണട വെച്ചിട്ടിരിക്കണം. കണ്ണട വെച്ചിരിക്കുമ്പോഴേക്കും കറക്റ്റായിട്ട് സ്ക്രീൻ കാണുന്നത്. അപ്പം അങ്ങനെ അന്ന് ഞാൻ ഈ ഒരു സ്ഥലത്തിരുന്നിട്ട് ഇങ്ങനെ 5 കൊല്ലം മുമ്പെടുത്ത വീഡിയോ ഇതേ സ്ഥലത്ത് തന്നെ, അതുകൊണ്ടാണ് ഞാൻ ഇന്നിവിടെ വന്നിരുന്നത്. ആ സ്ഥലത്ത് തന്നെ ഇരുന്നിട്ടുള്ള മറ്റേ വീഡിയോ ഇതിനെ കൂടി ഇടുമ്പോഴത്തേക്കും നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും. മുൻപായാലും കല്യാണത്തിന് ശേഷമായാലും ബർത്ത്ഡേ എന്നാണെന്ന് പോലും വീട്ടുകാർ ഓർക്കില്ല, അങ്ങനെയാണ് നമ്മളുടെയൊക്കെ ഒരു ലൈഫ്. ആർക്കും അറിയില്ല ബർത്ത്ഡേ എന്നാണെന്ന് പോലും അറിയില്ല. പിന്നെ അല്ലെ ആഘോഷങ്ങൾ, ആഘോഷമൊന്നുമില്ല. കേക്ക് കട്ട് ചെയ്യലൊക്കെ ഞാൻ കേക്ക് കട്ട് ചെയ്യുന്നത് എൻ്റെ മൂത്ത റിച്ചാർഡിനൊരു 10 വയസ്സൊക്കെ ആയ സമയത്ത്, അവനാണ് ആദ്യമായിട്ട്, 10 വയസ്സല്ല ഒരു 7th 6th എന്തോ പഠിക്കുന്ന സമയത്ത് അവനാണ് ആദ്യമായിട്ട് കേക്ക് മേടിച്ച് സർപ്രൈസായിട്ട് എന്നെ കൊണ്ട് കട്ട് ചെയ്യിപ്പിച്ചത് രാത്രി 12 മണിക്ക്. അത് ഞാൻ നേരത്തെ വീഡിയോയിൽ പറയാറുണ്ട്. അങ്ങനെയാണ് ഞാൻ ഏറ്റവും ആദ്യം കേക്ക് കട്ട് ചെയ്യണത്. അതിന് മുൻപ് ജീവിതത്തിൽ ഒരിക്കലും കേക്ക് കട്ട് ചെയ്തിട്ടില്ല. അങ്ങനെ അത് കഴിഞ്ഞിട്ട് പിന്നെ മിക്കവാറും വർഷങ്ങളിൽ അവൻ കേക്ക് മേടിക്കാറുണ്ട്. സർപ്രൈസായിട്ടല്ല, ആദ്യമായിട്ട് സർപ്രൈസായിട്ട് ഇങ്ങനെ തന്നത് ഞാൻ ഓർക്കുന്നുണ്ട്. രാത്രി 12 മണിയായപ്പോൾ ഉറങ്ങിക്കിടക്കണം, എന്നെ വിളിച്ചിട്ട് കേക്ക് കെട്ടിച്ച് എന്നെ അറിഞ്ഞുപോലും ഇല്ല കേക്ക് ഉണ്ടെന്ന്. അടുത്ത വീട്ടിൽ കൊണ്ട് വെച്ചിരുന്നവൻ അടുത്ത വീട്ടിലെ ഫ്രിഡ്ജിൽ കൊണ്ട് വെച്ചിട്ട് ആ സമയമായപ്പോഴത്തേക്കും എടുത്തിട്ട് വന്ന് പോയിട്ട് നമ്മുടെ ഫ്രിഡ്ജിൽ വെച്ചാൽ ഞാൻ കാണുമല്ല അതുകൊണ്ട്. അപ്പം അങ്ങനെ ആദ്യമായിട്ടൊരു സർപ്രൈസ് ഗിഫ്റ്റ് എന്തോ അവൻ അങ്ങനെ കാണിക്കണതാണ്. പിന്നെ നമ്മുടെ ആ വുഡിലെ വുഡ് യു ട്രെയിൻ, നിങ്ങൾ കുറേ പേരൊക്കെ അതിൽ ഓർഡർ കൊടുത്തെന്ന് തോന്നുന്നുണ്ട് അല്ലേ, വുഡ് യു ട്രെയിൻ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ആ മരത്തിൽ കൊത്തിയ നമ്മുടെ വിഷസൊക്കെ ഇല്ലേ അത്.
അത് കോയമ്പത്തൂരാണ് ടച്ച് ചെയ്യണത്. അപ്പൊ അവരുടെ കയ്യിൽ നിന്നും റിച്ചാർഡ് ആ വുഡ്യൂ ട്രെയ്ഡ് കൊത്തിയതൊക്കെ കൊണ്ടുവന്നിട്ട് തന്നിട്ടുണ്ട്. അതൊക്കെ എല്ലാ പ്രാവശ്യവും കാണിക്കണോ ഞാൻ എടുത്ത് വെച്ചിട്ടില്ല കേട്ടോ. അതൊക്കെ മുകളിലവിടെ അലമാരയിലൊക്കെ എടുത്ത് വെച്ചേക്കണ്. ഇപ്പൊ ഇതേ ഉറക്കുന്നു വീട്ടിൽ നിന്നിട്ടാണ് ഇൻട്രോ പറഞ്ഞത്. കാരണം ഇപ്പൊ രാത്രി കഴിഞ്ഞു 11 മണി 11:30 ആറായിട്ടുണ്ട്. ഇത് കഴിഞ്ഞിട്ടാണ് എനിക്ക് ഇനി ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് ഒന്ന് ഫ്രഷ് ആയിട്ടൊക്കെ കിടക്കാനായിട്ട്. അപ്പോൾ ഇത്തവണത്തെ ബർത്ത്ഡേയും കുഴപ്പം കൂടാതെ ഈ 51-ാമത്തെ വയസ്സും കഴിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി എങ്ങനെയാണ് അടുത്ത ബർത്ത്ഡേക്കും ഒക്കെ എങ്ങനെയാണ് നമുക്കറിയില്ല. ഏതായാലും ഈ സമയം വരെയും കാത്തു പരിപാലിച്ച് എന്നെ ദൈവവും മറ്റുള്ള ആളുകൾ, നമ്മളറിയില്ലാത്ത ആളുകളും, നമ്മുടെ വീട്ടുകാരും മക്കളും എല്ലാവരും ചേർന്ന് കാത്തു പരിപാലിച്ച് ഇതുവരെ എത്തിച്ചിട്ടുണ്ട്. ഏതായാലും ഇനി അടുത്ത വർഷവും എനിക്കിതുപോലെ ഇന്ന് പറയാൻ സാധിക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം. അപ്പം എല്ലാവർക്കും ഒന്നൊന്നു കൂടിയിട്ട് നന്ദി പറയുന്നു. കാരണം ഇന്നലെ വിഷ് ചെയ്തിട്ടുണ്ട്, ഇന്നിപ്പോൾ ഈ വീഡിയോ കാണുമ്പോഴും നിങ്ങൾ വിഷ് ചെയ്യും. അപ്പോൾ ഈ കാണുന്ന മറ്റേ പഴയ ഞാനും ഇപ്പോഴത്തെ ഞാനും തമ്മിൽ എന്ത് വ്യത്യാസമാണ് ഉള്ളത്, ഏതാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് എന്ന് കമൻസിൽ പറഞ്ഞോട്ടാ. ഇപ്പം പ്രായം കൂടി അല്ലേ, പ്രായം കൂടിയല്ല, ഒരു 5 വയസ്സ്, ഏതാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതെന്ന് പറഞ്ഞോട്ടാ. ഏത് പഴയ എന്നെയാണോ ഇപ്പോഴത്തെ എന്നെയാണോ എന്നുള്ളത് പറയണോട്ടാ. അപ്പോൾ ഇനി നമ്മൾക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് കടക്കാം. ഇന്ന് കാലത്ത് പോലുള്ള കാര്യങ്ങളൊക്കെ ഞാൻ കുഞ്ഞു കുഞ്ഞായിട്ട് ഷൂട്ട് ചെയ്തിട്ടുണ്ട്. കാര്യമായിട്ടുള്ള ബർത്ത്ഡേ ആഘോഷങ്ങളൊന്നുമില്ല, കാരണം റയനൊക്കെ പോയിട്ട് അത്രയും ദിവസമല്ലേ ആയിട്ടുള്ളത്. അപ്പോൾ ഭയങ്കര വിഷമം, കാരണം ഭയങ്കര ഛർദ്ദിലൊക്കെയാണെന്ന് പറഞ്ഞാൽ കടലിലേക്ക് ആദ്യം ഇറങ്ങുമ്പോഴത്തേക്കും ഭയങ്കര ഛർദ്ദിലായിരിക്കും. അങ്ങനെ ചില ആളുകൾ ഛർദ്ദിച്ച് നിൽക്കാൻ പറ്റാത്ത വിധം ചോര ഛർദ്ദിക്കാൻ തുടങ്ങും. അങ്ങനെയൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അവർ ഈ ഫീൽഡ് വിടും, അതാണ് അവസ്ഥ. റയന് ഞാൻ മരുന്ന് മേടിച്ച് കൊടുത്ത് വിട്ടിട്ടുണ്ട്. ഛർദ്ദിച്ചെന്ന് പറഞ്ഞു നന്നായിട്ട്. ഇപ്പോൾ ഇന്നലെ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ കഴിഞ്ഞ 30-ാം തീയതി മുതൽ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പം എനിക്കൊരു പേടിയായിരുന്നു, എന്താണ് അവ കോണ്ടാക്ട് ചെയ്തത്, ഹോട്ടലിൽ താമസിക്കുന്നതായിരുന്നു. പക്ഷേ പെട്ടെന്നാണ് വിളിച്ചിട്ട് പോയതന്നെ, ഷിപ്പിലേക്ക് കൊണ്ടുപോയത്. അപ്പോൾ ഒന്നും പറയാനും പറ്റിയില്ല, വൈഫൈ ഇല്ലാതെ പോയി. പിന്നെ ഇന്നലെ അതന്നെ, ഇന്നലെ മിഡ്നൈറ്റ്, അതായത് ഇന്ന് വെളുപ്പിന് 2:30 ആയപ്പോഴത്തേക്കുമാണ് അവൻ്റെ മെസ്സേജ് വന്നത്. അപ്പോഴാണ് ഇങ്ങനെ ഷിപ്പിൽ കയറിയിട്ടുണ്ട്. അതുവരെയും ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു. അപ്പോൾ പപ്പ ട്രാക്ക് ചെയ്യുന്നുണ്ടായിരുന്നു, ഷിപ്പ് ട്രാക്ക് ചെയ്യുന്നുണ്ട്. പപ്പ പറഞ്ഞ് ഷിപ്പ് വിട്ട് പോയിട്ടുണ്ട് വന്നിട്ട്. അപ്പോൾ അവർ പോയിട്ടുണ്ട്, ഇങ്ങനെ നെറ്റ് ഇല്ലാത്തത് കൊണ്ടായിരിക്കുള്ളൂ അവൻ കോണ്ടാക്ട് ചെയ്യാത്തത്, അത് കുഴപ്പമില്ല. അപ്പോൾ എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഇത്തിരി പേടി തോന്നി. അവൻ ഞാൻ കമ്പനീനെ കോണ്ടാക്ട് ചെയ്ത് നോക്കും പപ്പാന്ന് പറഞ്ഞു. പപ്പ പറഞ്ഞ ഈ വേണ്ട, ഷിപ്പ് ട്രാക്ക് ചെയ്യുന്നുണ്ട്, അത് പോയിട്ടുണ്ട്, കുഴപ്പമില്ല. അതുപോലെ തന്നെ 30-ാം തീയതിയാണ് ഷിപ്പിൽ കയറിയത്, കുഴപ്പമില്ല. ഞാൻ ഛർദ്ദിക്കൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ എനിക്കൊരു വിഷമമുണ്ട്. പിന്നെ ഇത് എന്തായാലും ഛർദ്ദിക്കാതെയൊക്കെ ഒന്നും ആകില്ല, മാറൂല, അത് ഛർദ്ദിച്ച് തന്നെ തീരണം. അപ്പം അങ്ങനെയൊക്കെ സമയത്ത് നമുക്ക് കൂടുതൽ ആഘോഷങ്ങളൊന്നും ചെയ്യാൻ തോന്നില്ല കേട്ടോ. അതുകൊണ്ട് കൂടുതൽ കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. അപ്പോൾ ഇന്നത്തെ വ്ളോഗിലേക്ക് നമുക്ക് കടക്കാം. അവ 12 ഡിസംബർ എൻ്റെ ബർത്ത്ഡേയുടെ അന്ന് രാവിലെ ഉള്ള കാര്യങ്ങളാണ് ഞാൻ കാണിക്കുന്നത്. അപ്പോൾ ഈ തുടക്കത്തിൽ കുറച്ച് കാഴ്ചകൾ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. അത് ഈ വീഡിയോൻ്റെ അവസാനം കാണിക്കാമെന്നാണ് വിചാരിച്ചത്. പക്ഷേ അത് കുറേ ലെങ്ത്തായി പോകുന്നു. അതുകൊണ്ട് തന്നെ ആ നല്ല കാഴ്ചകളെല്ലാം ഞാൻ നാളത്തെ വീഡിയോയിൽ ചേർക്കാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ദിവസം എന്ന് പറയുമ്പോൾ സൺഡേ ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ വർക്കെല്ലാം രാവിലെയാണ് ചെയ്തത്. അതുകൊണ്ട് എനിക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കാര്യമായിട്ട് വെക്കാൻ പറ്റിയില്ല. അതുകൊണ്ട് മുട്ട പുഴുങ്ങിയത് ഏത്തപ്പഴും ഞാനും റോജറും കഴിച്ച്. അപ്പോൾ ആദ്യം റോജറൊക്കെ കഴിച്ചിട്ട് അവൻ എക്സാം ആയതുകൊണ്ട് അവൻ എക്സാമിന് കയറിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ കഴിച്ച്. അതിന് മുൻപേ തന്നെ ഏറ്റവും ആദ്യം പപ്പയ്ക്ക് ഓട്സ് കാച്ചിയിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് പപ്പ കഴിച്ച് ഏറ്റവും ആദ്യം, അത് കഴിഞ്ഞിട്ട് റോജർ വന്നിട്ട് കഴിച്ച്. പിന്നെ എൻ്റെ ഞാൻ കഴിക്കുന്നത് ഏറ്റവും അവസാനം വീഡിയോയൊക്കെ അപ്ലോഡായതിന് ശേഷമൊക്കെയാണ് ഞാൻ കഴിച്ചത്. റിച്ചാർഡ് വിളിച്ചിട്ടുണ്ടായിരുന്നു, റിച്ചാർഡിനോട് സംസാരിച്ച് അതിന് ശേഷമൊക്കെയാണ് ഞാൻ കഴിച്ചത്. അപ്പോൾ ഇന്ന് ഞാൻ എന്താ ഉണ്ടാക്കുക എന്നുള്ളത് എനിക്കൊരു പിടുത്തം കിട്ടില്ല. കാരണം നമ്മൾ പണ്ടത്തെ പോലെ ഒന്നും അല്ലല്ല എപ്പോഴും. ഒരുപാട് പണ്ടത്തെ കാലം എന്ന് പറയുന്നത് ഒരു പ്രധാനപ്പെട്ട ദിവസം വരുമ്പോഴാണ് എല്ലാ വീടുകളിലും തന്നെ നല്ല ഇഷ്ടമുള്ള ഇത്തിരി പണമൊക്കെ ചിലവാക്കിയിട്ട് ഫുഡൊക്കെ വെക്കണം. ഇപ്പം നമ്മളെല്ലാവരും ഒക്കെ തന്നെ ഇഷ്ടമുള്ള ഭക്ഷണങ്ങൾ ഏത് സമയത്തും
വേണമെന്നൊന്നുമില്ല കഴിക്കണേന്. അതിന് പ്രധാനപ്പെട്ട ഒരു ദിവസം വരാനൊന്നും ആരും കാത്തു നിൽക്കാറില്ല. പണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ദാരിദ്ര്യ ജീവിതങ്ങളാണ്. അപ്പോൾ ഈ ഓണത്തിനും ക്രിസ്മസിനും ഒക്കെയാണ് നമ്മൾ നല്ല അന്നത്തെ ദിവസമൊക്കെ ഫുഡൊക്കെ വെച്ചിട്ടൊക്കെ കഴിക്കണത് നന്നായിട്ട്. ഇപ്പോൾ അങ്ങനെയൊന്നും അല്ലല്ല, എല്ലാ ദിവസവും കല്യാണമെന്ന് പറഞ്ഞ പോലെയുള്ള ആഘോഷങ്ങളാണ് മിക്ക ആളുകൾക്കും. അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് എന്ത് ചെയ്യാനാണ് എന്നുള്ളൊരു തോന്നലായിരുന്നു. അതുകൊണ്ട് ഞാൻ ഇന്ന് ഒരു ചിക്കൻ വെച്ചിട്ടൊരു ഡിഷ് റോജറിന് ഉണ്ടാക്കി കൊടുക്കാമെന്ന് വെച്ചു. കാരണം അവന് എല്ലാ ദിവസവും തന്നെ ചിക്കൻ വേണമല്ല. പിന്നെ നമ്മുടെ കയ്യിൽ മീനൊന്നുമില്ല, ബീഫ് മീറ്റൊന്നും നമ്മൾ മേടിച്ചിട്ടില്ല. കാരണം ഇപ്പോൾ ഇനി നമ്മുടെ ക്രിസ്മസ് വരുമ്പോൾ നമുക്ക് ഇപ്പോഴേ കഴിച്ച ആ സമയത്ത് ഭയങ്കര മടുപ്പ് വേണ്ടല്ല എന്ന് വിചാരിച്ചിട്ട് ബീഫ് ഇനി നമ്മൾ ക്രിസ്മസിന് മാത്രമേ മേടിക്കുകയുള്ളൂ, ഇനി അങ്ങോട്ട് ബീഫ് മേടിക്കില്ല. പപ്പ ചിക്കൻ കഴിക്കുകയില്ലല്ല. അപ്പം മീനും ഇല്ലാത്ത സ്ഥിതിക്ക് ഞാൻ വിചാരിച്ച് എന്തെങ്കിലും പച്ചക്കറികൾ ഉണ്ടാക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ റോജാൻ അത് മാത്രം പറ്റില്ല, അതുകൊണ്ട് ഒരു സ്പെഷ്യൽ ചിക്കൻ കറിയാട്ടോ. നല്ല സൂപ്പറായിരുന്നു, അടിപൊളി ടേസ്റ്റായിരുന്നു. വെളുത്തുള്ളി ഇഞ്ചി നമ്മൾ വെജിറ്റബിൾ ഓയിലാണ് ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചുള്ളത്. എന്നിട്ട് നമ്മൾ പച്ച ചിക്കൻ അതിനകത്തേക്ക് ഇട്ടിട്ട് അത് നന്നായിട്ട് ഇളക്കി 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 ഒന്ന് വേവിച്ച് പകുതി വേകുന്ന സമയത്ത് നമ്മൾ അതിനകത്തേക്ക് മുളക് പൊടി, ഒരിത്തിരി മല്ലിപ്പൊടി, ഗരം മസാല, ചെറിയ ജീരകത്തിൻ്റെ പൊടി, ഇത്തിരി മഞ്ഞൾപ്പൊടി, ഇത്രയുമാണ് ഇടുന്നത്. അതിനകത്ത് നമ്മൾ കുരുമുളക് പൊടിയൊന്നും ഇടണില്ല കേട്ടോ. അപ്പോൾ ഈ ചെറിയ ജീരകത്തിൻ്റെ പൊടി കൂട്ടിയും കുറച്ചുമൊക്കെ ഇടാം, ഒരു ടീസ്പൂൺ വരെയൊക്കെ ഇടാം. അത് ടേസ്റ്റ് കുഴപ്പമില്ലാത്ത ആളുകൾക്ക്. അല്ലാത്ത ആളുകൾ, ഞാനിപ്പോൾ ഇട്ടത് റോജറിന് ആ ചെറിയ ജീരകത്തിൻ്റെ ടേസ്റ്റ് അത്ര ഇഷ്ടമില്ലാത്ത ആളാണ്. അതുകൊണ്ട് റോജറിനല്ല ഇത് ഉണ്ടാക്കണം. അതുകൊണ്ട് ഞാൻ ചെറിയ ജീരകം ഒരു കാൽ ടീസ്പൂണേ ഇട്ടിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ അത് എന്തായാലും സ്കിപ്പ് ചെയ്യാതെ ഇട്ടാലാണ് ഇതിൻ്റെ ആ ഒരു നല്ലൊരു ടേസ്റ്റ് വരുന്നത്. ഉപ്പൊക്കെ ഞാൻ ഇപ്പോഴാണ് ഇട്ടത്, കാരണം ഈ ചിക്കനിൽ നിന്നധികം വെള്ളം അങ്ങോട്ട് വരാതിരിക്കാനായിട്ട് ഉപ്പ് നമ്മൾ അവസാനം ഇടണത്. അല്ലെന്നുണ്ടെങ്കിൽ വെള്ളം വന്നു കഴിയുമ്പോൾ നമുക്ക് കുറേ നേരം ഇട്ട് ഇങ്ങനെ വഴറ്റേണ്ടി വരും. എന്നിട്ട് നമ്മൾ ഇതിനകത്തേക്ക് കുറച്ച് ടൊമാറ്റോ സോസ്, ടൊമാറ്റോ കെച്ചപ്പ് എന്ന് പറയും, ആ സംഭവം ഒഴിച്ച്, എന്നിട്ട് ക്യാപ്സിക്കം, സവാളയും, പച്ചമുളകൊന്നുമില്ല, ക്യാപ്സിക്കം സവാളയും ഇങ്ങനെ സ്ക്വയറായിട്ട് കട്ട് ചെയ്തിട്ട് അതിട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഒരു ഇത്തിരി വെള്ളം ഒഴിച്ചിട്ട് പതിയൊന്ന് വേവിക്കുക. ഒരുപാട് വേവില്ല, ആ ഒരു ക്യാപ്സിക്കം ഒന്ന് വെന്തരിഞ്ഞ് പോകുകയേ ചെയ്യരുത്. പച്ചക്ക് തന്നെ കിടക്കുന്ന രീതിയിൽ ഒന്ന് വേവിച്ചെടുക്കുക. അപ്പോൾ അതിന് മുൻപേ തന്നെ നമ്മൾ ചിക്കൻ്റെ വേവ് മുക്കാൽ ഭാഗവും കഴിഞ്ഞിരിക്കണം. എന്നിട്ട് മാത്രമേ ക്യാപ്സിക്കും സവാളയും ചേർക്കാൻ പാടുള്ളൂ. എന്നിട്ട് അത് ഒരിത്തിരി വെള്ളം മാത്രം ഒഴിച്ചിട്ട് ഒന്ന് വേവിച്ചിട്ട് അത് ചെറുതായിട്ട് ഒന്ന് ഒന്ന് ആവി കയറി ഒന്ന് വെന്ത്, ചിക്കൻ വെന്തിരിക്കണം കേട്ടോ, ചിക്കൻ വെന്താന്ന് നോക്കണം. എന്നിട്ട് ഈ ക്യാപ്സിക്കം ഒന്ന് വെന്തലിഞ്ഞ് പോരുന്ന് പ്രത്യേകം ഞാൻ പറഞ്ഞ കാര്യം ഇതാണ്, ചിക്കൻ വെന്താന്ന് നോക്കിയിട്ട് വേണം ക്യാപ്സിക്കം ഒക്കെ ഇടാൻ വേണ്ടിയിട്ട്. അത് അത്രയല്ല കേട്ടോ, അത് നല്ല സിമ്പിളാണ്. പിന്നെ ഞാൻ ചെയ്തത് വെണ്ട ഇത് വഴുതനങ്ങ മെഴുക്ക് പുരട്ടി. ഇത് എനിക്കും പപ്പക്കും ഭയങ്കര ഇഷ്ടമുണ്ട്. അപ്പോൾ ഈ മെഴുക്ക് പുരട്ടി ഉണ്ടാക്കുമ്പോഴത്തേക്കും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഒരിത്തിരി മല്ലിപ്പൊടിയും കൂടി ചേർത്തിട്ട് ഉണ്ടാക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. പിന്നെ വഴുതനങ്ങ മെഴുക്ക് പുരട്ടി ഇറക്കുന്നതിന് മുമ്പായിട്ട് ഒരു ഇത്തിരി പഞ്ചസാരയും കൂടി ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് കിട്ടും. ചെമ്മീനിട്ടാൽ അതിലും കൂടുതൽ ടേസ്റ്റാട്ട. അത്രയും ചെയ്തിട്ടുള്ളൂ. പിന്നെ ഒരു മോര് കൂടിയിട്ട് കാച്ചി, കാരണം വേറെ ചാറൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ. ഇപ്പോഴും ഉണ്ട് മീൻ കറിയുടെ ഭാഗങ്ങളൊക്കെ ഇപ്പോഴും ഇരിക്കുന്നുണ്ട്, പക്ഷേ അത് ഒന്നും പപ്പക്ക് വേണ്ട. അതാണ് ഞാൻ പിന്നെ അത് ചെയ്യാതിരുന്നത് കേട്ടോ. മീൻ കറി ഒന്നും ഇപ്പോൾ എന്തോ കഴിച്ച് കഴിച്ച് മടുത്ത്, അതുകൊണ്ടാണ് ഞാൻ പിന്നെ വേറെ കാര്യങ്ങളൊന്നും ചെയ്യാതിരുന്നത്. അപ്പോൾ അതാണ് ഈ കേക്കിൻ്റെ മിക്സ് ഞാൻ ഇന്നലെ മേടിച്ചിട്ടുണ്ട് വന്ന്, നമ്മുടെ ഗ്രോസറിയുടെ കൂട്ടത്തിൽ മേടിച്ചിട്ടുണ്ടായിരുന്നു. കേക്കിൻ്റെ മിക്സ് മേടിച്ചതിനൊരു കാരണമുണ്ട്, കാരണം വിപ്പിംഗ് ക്രീം ഇത്തിരി വേണമായിരുന്നു, അന്ന് അധികം വേണ്ടതാണ്. അപ്പോൾ വിപ്പിംഗ് ക്രീം ഒരു അര ലിറ്റർ എടുത്ത് കഴിഞ്ഞാൽ പിന്നെയും അതവിടെ ബാക്കിയിരിക്കും. അപ്പോൾ ഈ ഒരു കേക്കിൻ്റെ മിക്സ് ഞാൻ കണ്ടപ്പോൾ അതിനകത്ത് വിപ്പിംഗ് ക്രീമിൻ്റെ വിപ്പിംഗ് പൗഡറാണ് ഉള്ളത്. അപ്പോൾ അത് മതി എന്ന് എനിക്ക് തോന്നി കേട്ടാ. അതുകൊണ്ടാണ് ഞാൻ ഈ കേക്ക് മിക്സ് മേടിച്ചത്. ആകെ 135 രൂപയുള്ളൂ. 135 രൂപയും രണ്ട് കോഴിമുട്ടയും കൂടി 2 സ്പൂൺ എണ്ണയും കൂടി ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് കേക്ക് സെറ്റാകും. അപ്പോൾ വിപ്പിംഗ് ക്രീമിന് വേറെ പൈസ കൊടുക്കണ്ട, പിന്നെ എനിക്ക് കൊക്കോ പൗഡർ വേറെ മേടിക്കണം. അപ്പോൾ അങ്ങനെയൊക്കെ നോക്കുമ്പോൾ ഇത് ലാഭമായിട്ട് തോന്നിയതുകൊണ്ടാണ് ഈ കേക്ക് മിക്സ് എടുത്തത് കേട്ടോ. അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ മൈദയൊക്കെ കൂട്ടിയെടുത്തിട്ട് കേക്ക് സാധാരണ ഉണ്ടാക്കണ പോലെ ഉണ്ടാക്കിയാൽ മതി, കൊക്കോ പൗഡറൊക്കെ ചേർത്തിട്ട്. അപ്പോൾ ഇതിന് വലിയ ബുദ്ധിമുട്ടില്ല. രണ്ട് മുട്ടയും അതിനകത്ത് അളവ് പറഞ്ഞിട്ട് അനുസരിച്ചിട്ടുള്ള വെള്ളം, മുട്ട, എണ്ണ അത്രയും അങ്ങോട്ട് ഒഴിക്കുക. വെള്ളം, മുട്ട, എണ്ണ ഇത് മൂന്ന് സാധനമാണ് ഇതിനകത്ത് ചേർക്കാനുള്ളത്. പിന്നെ ഇവരുടെ ഈ മിക്സും കൂടി ചേർത്തിട്ട് ബീറ്റ് വെച്ചിട്ട് ചെയ്തില്ലെങ്കിൽ സ്പൂൺ വെച്ചിട്ട് ബീറ്റ് ചെയ്തിട്ട്
ഇതെല്ലാം കൂടി ചേർത്ത് നമ്മൾ ഒരു 10-15 മിനിറ്റ് കൊണ്ട് തന്നെ ഈ സംഭവം വെന്ത് വരും കേട്ടോ. കാരണം ഇത് ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ്, കേക്ക് നല്ല പൊങ്ങിയിട്ടിരിക്കും. അപ്പോൾ വേഗം വെന്ത് കിട്ടും. നമ്മൾ കേക്കിൻ്റെ അകത്ത് ഈ ഫ്രൂട്ട്സും നട്ട്സൊക്കെ ഇടൂലേ, അതാണ് വേഗാനായിട്ട് 3/4 മണിക്കൂറൊക്കെ എടുക്കുന്നത്. ഇത് പെട്ടെന്ന് തന്നെ ആയിക്കട്ടെ. പ്രീ ഹീറ്റ് ചെയ്തിട്ടേക്കുന്ന ഈ ഓവനല്ല, കുക്കറിൻ്റെ അകത്തേക്ക് വെച്ച് അപ്പോൾ അതിനകത്ത് പറഞ്ഞേക്കണ കണക്കുണ്ട്, അതനുസരിച്ചിട്ട് വെള്ളമൊക്കെ കളഞ്ഞെടുത്താൽ മതി കേട്ടോ. അപ്പോൾ വെള്ളം 2 സ്പൂൺ എണ്ണയൊക്കെ മതി, അത് കുറച്ച് ഹെൽത്തി ആയിട്ട് എനിക്ക് തോന്നി. എണ്ണയൊക്കെ വളരെ കുറവല്ലേ ഇടുന്നത്. അപ്പോൾ അങ്ങനെ അതും എല്ലാം ആക്കി ഞാൻ വെച്ചതിന് ശേഷം റോജർ അപ്പം അതിൻ്റെ ഇടയ്ക്ക് എക്സാമിൻ്റെ ആ ഒരു ബ്രേക്ക് ഉണ്ടല്ലോ, ലഞ്ച് ബ്രേക്ക് ഉണ്ട്, ആ സമയത്ത് വന്നിട്ട് ഭക്ഷണം കഴിച്ച് വേഗം റോജറിന് കൊടുത്തു. അപ്പോൾ അതിന് മുമ്പ് തന്നെ പപ്പ കഴിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ, പിന്നെ കുറേയധികം നേരം കഴിഞ്ഞിട്ടൊക്കെ കഴിച്ചത്. അപ്പോൾ ഇതാണ് അതിൻ്റെ കൂട്ടത്തിൽ കിട്ടുന്ന വിപ്പിംഗ് പൗഡർ കേട്ടോ. അപ്പോൾ അതും അതിൽ കണക്ക് കൊടുത്തിട്ടുണ്ട്. അത്രയും വെള്ളം അളന്നൊഴിച്ചിട്ട് നല്ല തണുത്ത വെള്ളം ഒഴിക്കണം, നല്ല ഐസ് കെട്ട പോലെ ഇരിക്കണം വെള്ളം ഒഴിക്കണം. അപ്പോഴാണ് ഇത് നല്ല പെട്ടെന്ന് തന്നെ ഇതുപോലെ വന്നത്. എന്നിട്ട് അതൊന്ന് ബീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്ര ഉള്ള ഈ സംഭവം കേട്ടോ, വളരെ കുറച്ചേ ഉള്ളു, അത് മതി. അപ്പോൾ ഇവിടെ റോജറൊന്നും കഴുത്തോടൂലെന്ന് പറഞ്ഞിട്ടുണ്ട് കേക്ക്, അതുകൊണ്ട് തന്നെ എനിക്ക് ഉണ്ടാക്കാനേ ഒരു ബുദ്ധിമുട്ടാണ്. പിന്നെ പപ്പ കഴിക്കുമല്ല, ഞാനും ഒരിത്തിരി കഴിക്കും, പക്ഷേ ഒരുപാട് ക്രീം വെച്ചിട്ട് കഴിക്കാനെന്ന് തോന്നുന്നുണ്ട് അതിൽ. അതുകൊണ്ടാണ് ഈ വിപ്പിംഗ് ക്രീമിൻ്റെ പൗഡർ അതിൻ്റെ കൂട്ടത്തിൽ ഉണ്ടല്ലാന്ന് വെച്ച് വേറെ പൈസയും മുടക്കണ്ടല്ലാന്ന് വെച്ചിട്ട് എടുത്തത്. അല്ലാന്നുണ്ടെങ്കിൽ ഒരു 200 രൂപയുടെ സാധനം ഞാൻ മേടിക്കേണ്ടി വരും, വിപ്പിംഗ് ക്രീമും കൊക്കോ പൗഡറും എല്ലാം കൂടി ചേർത്തിട്ട്. അപ്പോൾ അങ്ങനെ കേക്ക് പെട്ടെന്ന് ഒരു 10-15 മിനിറ്റിനുള്ളിൽ ബേക്ക് ആയി കിട്ടി. അപ്പോൾ അവരതിൽ പറഞ്ഞിട്ടുണ്ട് 6 ഇഞ്ച് ടിന്നിലാണ് ഇടേണ്ടത്. അപ്പോൾ ഞാൻ 6 ഇഞ്ചിൻ്റെ ടിന്ന് തന്നെയാണ് എടുത്തത്. അപ്പോഴാണത് പെർഫെക്റ്റായിട്ട് അതിൽ ആ പൊക്കമൊക്കെ കണക്കായിട്ട് വരുള്ളൂ, അതാണ് ഇവർ ടിന്നിൻ്റെ കണക്ക് പറഞ്ഞേക്കണം. അപ്പോൾ 6 ഇഞ്ചിൻ്റെ ടിന്ന് അത് മതിയായിരുന്നു. പിന്നെ ഞാൻ വേഗം കറികളും എല്ലാം എടുത്ത് മാറ്റി ഫ്രിഡ്ജിൽ വെക്കാൻ പരുവത്തിലൊക്കെ എടുത്ത് വെച്ച്, കാരണം പുറത്തുനിന്ന് വൈകുന്നേരം ഫുഡ് കഴിക്കുമ്പോൾ പിന്നെ വന്നു കഴിഞ്ഞിട്ട് അതെല്ലാം എടുക്കുക ബുദ്ധിമുട്ടുള്ള കാര്യമാണ്, ചപ്പാത്തിയൊന്നും ഉണ്ടാക്കണ്ടല്ലോ. അപ്പോൾ അതെല്ലാം ഞാൻ കഴുകി മാറ്റി എല്ലാ പാത്രങ്ങളും മാറ്റി വെച്ച് അവിടെ ഞാൻ ആ സൈഡിൽ വെച്ചേക്കുന്നുണ്ടല്ലേ, അത് റൂബിയുടെ ചിക്കനുണ്ട്, പിന്നെ നമ്മുടെ ചിക്കൻ കറി, ആ വെജിറ്റബിൾ കറി, അതെല്ലാം കൂടിയിട്ട് അവിടെ സൈഡിൽ വെച്ചിട്ടുണ്ട് ഓരോ ടിഫിൻ ബോക്സിലായിട്ട്. അപ്പോൾ അതങ്ങനെ ഫ്രിഡ്ജിലേക്ക് വെക്കാം, രാത്രി പപ്പക്ക് മാത്രം കൊടുത്താൽ മതിയല്ലോ. അപ്പോൾ ഈ വിപ്പിംഗ് ക്രീം എന്ന് പറഞ്ഞ ഈ സംഭവം ഞാൻ ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഇല്ലേ, അത് ഭയങ്കര ടൈറ്റായി. അപ്പോൾ എനിക്ക് തോന്നി അതിങ്ങനെ നല്ല ഫ്ലവേഴ്സൊക്കെ ഉണ്ടാക്കാൻ നല്ലതായിട്ട് തന്നെ ഇങ്ങനെ ഒഴുകാതെ നല്ല ഷേപ്പിലൊക്കെ നമുക്ക് ഫ്ലവേഴ്സ് ഉണ്ടാക്കാൻ നല്ലതാണെന്ന് എനിക്ക് തോന്നിയിട്ട് ആ വിപ്പിംഗ് ക്രീം പൗഡറിൻ്റെ നല്ല സ്റ്റിഫായിട്ട് നല്ല ഇതായിട്ട് ഇരുന്നിട്ട് ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് ഒരു ലെയർ മാത്രം രണ്ടായിട്ട് കട്ട് ചെയ്തിട്ട് നടുക്ക് മാത്രം ആ വിപ്പിംഗ് ക്രീം വെച്ച്, പിന്നെ വിപ്പിംഗ് ക്രീമിൻ്റെ ഒന്നും എൻ്റെ കയ്യിലില്ല, അതുകൊണ്ട് ഞാൻ ഇത്തിരി പാലും ബട്ടറും കൂടിയിട്ട് ഒന്ന് ചൂടാക്കിയിട്ട് അതിനകത്തേക്ക് ഇത്തിരി ഡാർക്ക് ചോക്ലേറ്റ് ഇട്ട് കൊടുത്ത്, കാരണം നമ്മുടെ ഗനാഷ് ഉണ്ടാക്കാനായിട്ട് വിപ്പിംഗ് ക്രീം ഇടുവല്ല, വിപ്പിംഗ് ക്രീം ഇല്ലാത്തതുകൊണ്ടാണ് പാലും ഇത്തിരി ബട്ടറും കൂടി എടുത്തത് കേട്ടോ. എന്നിട്ട് ആ ചൂടിൻ്റെ അകത്തേക്ക് തന്നെ നല്ല തിളച്ചിക്കണല്ലേ, അതിനകത്തേക്ക് ചോക്ലേറ്റ് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ തീ ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ ചോക്ലേറ്റ് അതിനകത്ത് ഉരുകിക്കോളും. എന്നിട്ട് വെറുതെ ഇതിൻ്റെ മീതയിലൊന്ന് ഇട്ടിട്ട് ഇത്തിരി ഇതൊക്കെ വെച്ചിട്ട് ഒന്ന് വെറുതെ എന്തെങ്കിലും ഒന്ന് ഒരു ഭംഗിക്ക് വേണ്ടി മാത്രം അത് മീതിലിട്ട് കൊടുത്ത് നേരെ അത് ക്ലീൻ ചെയ്ത് അതിൻ്റെ ആ സൈഡിലൊഴുകി അതൊക്കെ ഒന്ന് മാറ്റിയിട്ട് ഫ്രിഡ്ജിൻ്റെ അകത്തേക്ക് കയറ്റി വെച്ചിട്ടാണ് ഞാനും റോജറും കൂടിയിട്ട് പോയത് കേട്ടോ, പുറത്തേക്ക് പോയത്. അപ്പോൾ ഏതായാലും പോകുന്നതിന് മുമ്പായിട്ട് ചായ കൂടിയിട്ട് ഉണ്ടാക്കി ഞാൻ കൊടുത്ത് റോജർ പഴം എന്നൊക്കെ കഴിച്ച്, എന്നിട്ട് ഞങ്ങൾ പള്ളിയിലേക്ക് ആദ്യം പോയി കുറേ നേരമായിട്ടാണ് പോയി വന്നു കഴിഞ്ഞപ്പോഴേ, കാരണം പള്ളിയും കഴിഞ്ഞിട്ടൊക്കെയാണ് നമ്മൾ ജുവല്ലറി പോയി അതൊക്കെ ജുവല്ലറി മേടിച്ച് അതിനുശേഷം കുറേ കാഴ്ചകളൊക്കെ കണ്ട് നടന്ന്, കാരണം തിരിച്ച് വീട്ടിൽ വരാമെന്നാണ് വിചാരിച്ചത്. പള്ളിയിൽ പോയി ജുവല്ലറി പോയിട്ട് തോപ്പുംപടി പോണം, ജുവല്ലറിയിൽ പോയിട്ട് അതൊക്കെ കൊണ്ടുവന്ന് വീട്ടിൽ കൊണ്ടുവന്ന് വെച്ച് കഴിഞ്ഞിട്ട് കുറച്ച് നേരം ഇരുന്ന് ഒന്ന് രാത്രി ഭക്ഷണം കഴിക്കാനുള്ള നേരം ആകുമ്പോഴത്തേക്കും റെസ്റ്റോറൻറ്റിൽ പോകാമെന്നൊക്കെയാണ് റോജർ പറഞ്ഞത്. അപ്പം ഞാൻ പറഞ്ഞേടാ വേണ്ട, പാവം അവൾ പിന്നെയും വിഷമിക്കൂലേ, നമ്മൾ ഏതായാലും ഒരു പ്രാവശ്യം ഇറങ്ങി പിന്നെ വീട്ടിൽ ചെല്ലുമ്പോൾ അവൾ വിചാരിക്കും പോയി എല്ലാവരും തിരിച്ചെത്തി സന്തോഷിക്കുമ്പോൾ നമ്മൾ വീണ്ടും ഇറങ്ങിപ്പോകുമ്പോൾ അവൾക്ക് ഭയങ്കര വിഷമവും കൂടെ, അതുകൊണ്ട് നമ്മൾക്ക് ഒന്ന് കാഴ്ച. അപ്പോൾ റോജർ പറഞ്ഞേ പിന്നെ കുഴപ്പമില്ല, നമുക്ക് കാഴ്ചയൊക്കെ കണ്ടു കിടക്കാം, ഭക്ഷണം കഴിക്കാൻ നേരം മുമ്പിലല്ലേ റെസ്റ്റോറൻറ്റിൽ ചെല്ലാൻ പറ്റുള്ളൂ, ഒരു 8 മണിയൊക്കെ ആകണ്ടേ എന്തായാലും. അങ്ങനെ ഞങ്ങളൊരു 8:30 മണി വരെയൊക്കെ ഇങ്ങനെ നടന്നിട്ട്
കാഴ്ചകളൊക്കെ ഉണ്ടതിന് ശേഷമാണ് ഭക്ഷണം കഴിക്കാനൊക്കെ പോയത് കേട്ടോ. അപ്പം ഞാനിപ്പോൾ ഇട്ടേക്കണ കുർത്തി ആമസോണിൽ നിന്ന് മേടിച്ചാണ് കേട്ടോ. ഇത് സെറ്റാണ്, പാൻറ്റും ഷോളും എല്ലാം കൂടി ഉള്ളത്. അപ്പം നമ്മുടെ ഈ യെല്ലോ ഷൂസ് എങ്ങനെയെങ്കിലും ഇടണമെന്നുള്ളൊരു ആഗ്രഹം അങ്ങനെ മനസ്സിൽ നിൽക്കണേയിരുന്നു. അത് മേടിച്ച് വെച്ചിട്ട് എപ്പോഴാ ഇടാമെന്ന് എനിക്കറിയില്ലായിരുന്നു. അപ്പോൾ ഞാൻ ഈ മഞ്ഞ ഷോളുള്ള ഈ ചുരിദാർ എടുത്താണ് കേട്ടോ. അപ്പോൾ എനിക്ക് ഈ നല്ല മാച്ചിങ് ആയിട്ട് ഇടാമല്ല, അങ്ങനെ എടുത്തൊരു ഡ്രസ്സാണ്. പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞാൻ സാധാരണ ഇങ്ങനെ എല്ലാം കൂടി ചേർന്നിട്ടുള്ള സെറ്റ് ഞാൻ എടുക്കാറില്ല. പാൻറ്റും അങ്ങനെ എനിക്ക് ഇതുപോലെയുള്ള ഇത് ഇഷ്ടമില്ല. ഞാൻ പാർട്ടി വെയർ ആയിട്ടുള്ളത് രണ്ട് മൂന്ന് എടുത്തിട്ടുണ്ട്, അങ്ങനെ പാൻറ്റും എല്ലാം കൂടി ഉള്ളത്. അല്ലാതെ ഇതുപോലെയുള്ളത് ഞാൻ അങ്ങനെ എടുത്തിട്ടില്ല. പക്ഷേ എടുത്ത് കഴിയുമ്പോഴേക്കും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നല്ല സ്മൂത്തായിട്ട് സോഫ്റ്റ് ആയിട്ട് കിടക്കണ ഒരു മെറ്റീരിയൽ ഇട്ട കോട്ടൺ ബ്ലെൻഡ് എന്നാണ് പറഞ്ഞേക്കണത്. അത് നന്നായിട്ടുണ്ട്, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇടാൻ നല്ല സുഖമുണ്ട്. അതുപോലെ പാൻസ് ആണെങ്കിലും നല്ല വലുതായിട്ടാണ്. ഇതിൻ്റെ വില എത്രയോ, 700 അടുത്ത വില. അപ്പോൾ ഈ ആമസോണിൽ നിന്ന് മിന്ത്രയിൽ നിന്നൊക്കെ എടുക്കുമ്പോൾ ഇത്തിരി വില കൂടുതലാണ് കേട്ടോ. ഫ്ലിപ്കാർട്ടിൽ ഇത്രയും വില വരില്ല. അപ്പോൾ വീനക്ക് എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. വീനക്കിൻ്റെ ഞാൻ രണ്ട് മൂന്നെണ്ണം വേറെ എടുത്തിട്ടുണ്ട്. നമ്മളെപ്പോലെ കുറച്ച് വണ്ണമൊക്കെ ഉള്ളവർക്ക് വീനക്ക് നല്ല മാച്ചിങ് ആണ് കേട്ടോ. പക്ഷേ സ്ലിം ആയിട്ടിരിക്കുന്നവർ ഒരിക്കലും വീനക്ക് ഇടരുത്, ഭയങ്കര വൃത്തികേടായിട്ട് തോന്നാറുണ്ട്. അപ്പോൾ വണ്ണമുള്ളവർക്ക് വീനക്ക് കൂടുതൽ നല്ലത്. എനിക്ക് പണ്ട് മുതലേ വീനക്ക് ഇഷ്ടം, എൻ്റെ കയ്യിൽ ഒരുപാടുണ്ട് വീനക്ക്. ഞാൻ വീനക്കാണെങ്കിൽ പെട്ടെന്ന് തന്നെ എടുക്കും, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇത് വീനക്കാണ്, അപ്പോൾ അങ്ങനെ എടുത്തതാണ്. പിന്നെ ഞാൻ ആ ഇൻട്രോയിലിട്ടില്ലേ, അത് നല്ല കോട്ടൺ കുർത്തിയാണ്, നല്ല ഭംഗിയുള്ളൊരു കുർത്തിയാണത്. അത് ഫ്ലിപ്കാർട്ടിൽ നിന്ന് എടുത്താണ്. 349 എത്രയാണ് അതിൻ്റെ വില? ഭംഗിയുണ്ട്. ആ ഷൂസും കൊള്ളാം. അപ്പോൾ പോയിട്ടുള്ള കാഴ്ചകൾ നാളത്തെ വീഡിയോയിൽ എന്തായാലും കാണിക്കട്ടോ. അപ്പോൾ ഞങ്ങൾ ഇതേ തിരിച്ചെത്തിയപ്പോഴേക്കും പപ്പ മുകളിൽ കളി കാണണമെങ്കിൽ ഞാൻ ആ കേക്ക് ഒന്ന് എടുത്ത് വെച്ചിട്ടൊന്ന് കട്ട് ചെയ്താണ് കേട്ടോ. അപ്പോൾ ഇനി അടുത്ത വ്ളോഗിൽ മറ്റുള്ള എല്ലാ കാര്യങ്ങളും കാണിക്കാം. താങ്ക് യു. വേണ്ടല്ലോ സപ്പേക്കതേ മുകളിൽ നിന്ന് കളി കാണുന്നത്.